ഞാൻ ബിന്ദു എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വീട്ടിലും പാചകത്തിന് ആവശ്യം വരുന്ന ഒന്നാണ് തക്കാളി. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ അടുക്കള തോട്ടത്തിൽ തക്കാളിയുടെ ചെടികൾ നട്ടു വളർത്താറുണ്ട്. ഏകദേശം ഒരു രണ്ടാഴ്ച മുതൽ ഒരു മാസം വരെ പ്രായമായ തക്കാളിയുടെ ചെടികളാണ് നമ്മൾ നട്ടു വളർത്തേണ്ടത്. അങ്ങനെയുള്ള തക്കാളിയുടെ ചെടികൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് നടാം. ഞാൻ ഇന്ന് എൻ്റെ തോട്ടത്തിൽ കിളിർത്ത് നിൽക്കുന്ന ഒരു തൈയാണ് മാറ്റി നടാനായി ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ ഈ തക്കാളിയുടെ തൈയാണ് നട്ടുപിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചുവട്ടിലെ മണ്ണൊട്ടും ഇളകി പോകാതെ നമുക്കിത് മണ്ണിൽ നിന്ന് പൊക്കിയെടുക്കണം. കണ്ടോ, ചെടി അറിയരുത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. തക്കാളിയുടെ ചെടി നട്ടുപിടിപ്പിക്കാൻ നമ്മൾ ഗ്രോ ബാഗിനകത്ത് ആഴത്തിൽ ആദ്യം ഒരു കുഴി ഉണ്ടാക്കി എടുക്കണം. ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. അപ്പം വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഒരു കുറച്ച് മാത്രമേ ഇട്ടാൽ മതി. അതിനകത്തേക്ക് എല്ലുപൊടി ഉണ്ടെങ്കിൽ എല്ലുപൊടി ഇല്ല. അപ്പോൾ എനിക്ക് എല്ലുപൊടി ഇല്ലാത്തത് കാരണം ഇത് റോക്ക് ഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ റോക്ക് ഫോസ്ഫേറ്റിൻ്റെ ഒരു സ്പൂണ് ഇട്ടാൽ മതി. ഇത് പഴത്തിൻ്റെ തൊലിയാണ്. അപ്പോൾ ഈ പഴത്തിൻ്റെ തൊലിയെ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് ഇതിനകത്തേക്ക് ഇടണം. ഇതുപോലെ നമുക്ക് മുറിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് ഒന്നോ രണ്ടോ പഴത്തിൻ്റെ ചെയ്യാം. അപ്പം അത്രയും ഇട്ടിട്ട് കുറച്ചൊരു മണ്ണിട്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിലോട്ട് വേണം നമ്മൾ നമ്മുടെ തക്കാളിയുടെ തൈയെ നട്ടുകൊടുക്കാൻ. അപ്പം നല്ല വളർച്ച കിട്ടും. അപ്പോൾ ഇതേപോലെ ഇത്രയും മാത്രമേ ഞാൻ ഇതിനകത്ത് മൂടുന്നുള്ളൂ. ഇതുപോലെ നട്ട് വെച്ചതിന് ശേഷം സ്യൂഡോമോണാസ് ഒഴിക്കണം, അതിന് മറന്നു പോകരുത്. തക്കാളിയുടെ തൈ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ ഒരു മാസത്തിനുള്ളിൽ അവർ ചുവട് പിടിച്ച് കഴിയും. ഒരു മാസം വളർച്ച എത്തുമ്പോൾ മുതൽ നമ്മൾ വളം കൊടുത്തു തുടങ്ങണം. എൻ്റെ ഈ ഒരു തക്കാളിയുടെ ചെടി ഏകദേശം ഒരു മാസം പ്രായമായതാണ്. പക്ഷേ നല്ല ആരോഗ്യമില്ലാതെ വളർച്ച കുറഞ്ഞാണ് തക്കാളിയുടെ ചെടി നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ചെടികൾക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെടിയുടെ ചുവട് നല്ലതുപോലെ ഇളക്കണം. അപ്പോൾ ഇതേപോലുള്ള ചെടിക്ക് നമ്മൾ ചെടിയുടെ ചുവട് ആദ്യം നല്ലതുപോലെ ഇളക്കിയിട്ട് അപ്പം മണ്ണിനെ നമ്മൾ ചെടിയുടെ ചുവട്ടിലേക്ക് അടുപ്പിച്ചു കൊടുത്താൽ മതി ഇളകിക്കഴിയുമ്പോൾ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത്, ഞാനിവിടെ ചാണകപ്പൊടിയാണ്, ഏതെങ്കിലും ജൈവവളം, ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിവളമോ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതേപോലെയുള്ള വളം നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു പിടി സ്റ്റെറാമീൽ, ഞാൻ സ്റ്റെറാമീലാണ് ഉപയോഗിക്കുന്നത്, സൂപ്പർ മീലായാലും സ്റ്റെറാമീലായാലും ഒന്നും കുഴപ്പമില്ല, അതും കൂടെ നമുക്ക് ഇതേപോലെ ചെടിയുടെ ചുവട്ടിൽ വേരിൽ നിന്നും ചെടിയുടെ തണ്ടിൽ നിന്നും കുറച്ച് മാറി വരത്തക്ക രീതിയിൽ ഇട്ടിട്ട് ബാക്കി ഞാൻ ഈ ചാണകപ്പൊടി മുഴുവനെ ഇടുക. അപ്പോൾ ഇതേപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. ഏത് ചെടിയുടെ ചുവട്ടിൽ വളമിട്ട് കൊടുത്താലും വളമിട്ടതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ അതേ കുറച്ച് മണ്ണിട്ട് കൊടുക്കും. മണ്ണിട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് സ്യൂഡോമോണാസ് ആണ്. തക്കാളിയുടെ ചെടികൾക്ക് മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ സ്യൂഡോമോണാസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. സ്യൂഡോമോണാസ് മാത്രമല്ല, മാസത്തിൽ ഒരു പ്രാവശ്യം കുമ്മായം. കുമ്മായത്തിനകത്ത് പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് കാൽസ്യമാണ്. നന്നായി കാൽസ്യം അടങ്ങിയ മണ്ണിലാണ് തക്കാളി നല്ലതുപോലെ വളരുകയും വിളവ് തരികയും ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ വളം കൊടുത്തതിന് ശേഷം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇങ്ങനെയൊരു സപ്പോർട്ട്, നമ്മളൊരു താങ്ങ് തക്കാളിയുടെ ചെടിക്ക് ചെയ്തു കൊടുക്കണം. ഇങ്ങനെ താങ്ങ് കൊടുത്തതിന് ശേഷം തക്കാളിയെ നമ്മൾ ഈ കമ്പയിലോട്ട് ചേർത്ത് കെട്ടണം. അപ്പോൾ പിന്നെ കാറ്റ് വന്നാലൊന്നും മറിഞ്ഞു പോകാതെ തക്കാളിയുടെ ചെടി നിന്നോളും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഈ തക്കാളിയുടെ പ്രധാന കമ്പിനും, ഇത് കണ്ടോ, ഈ പ്രധാന കമ്പിനും ഈ ഇലയ്ക്കും ഇടയിൽ വരുന്ന ചെറിയ തളിരിനെ നമ്മൾ പറയുന്നത് സക്കറുകൾ എന്നാണ്. ഇത്തരത്തിലുള്ള സക്കറുകളെ നമ്മൾ അടത്തി മാറ്റിക്കോണം. അത് ചെടിയുടെ ആരോഗ്യമായ വളർച്ചയ്ക്കും കൂടുതൽ വിളവ് തരുന്നതിനും സഹായിക്കും. ഇങ്ങനെ നമ്മൾ മുറിച്ച് കളയുന്ന സക്കറിനെ ആ ചെടിയുടെ ചുവട്ടിലോട്ട് തന്നെ നട്ടാൽ അവർ വീണ്ടും ഒരു പുതിയ തൈയായിട്ട് വളർന്നു വന്നോളൂ. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് തക്കാളിയുടെ ചെടി വളർത്തേണ്ടത്. ഈ തക്കാളിയുടെ ആണെങ്കിൽ നല്ലതുപോലെ ഇതിൻ്റെ ചുവട് ഇളക്കിയിട്ട് നന്നായിട്ട് കമ്പോസ്റ്റ് വളം, കമ്പോസ്റ്റ് വളം എന്ന് പറയുമ്പം ചാണകപ്പൊടിയായാലും അതുപോലെ കോഴിവളമായാലും അതെല്ലാം കമ്പോസ്റ്റ് വളത്തിൽ പെടുന്നതാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും കമ്പോസ്റ്റ് വളം നന്നായിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ ചാണകപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ ഇതേപോലെ ചാണകപ്പൊടി ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതുപോലെ ഉണങ്ങിയ ഇലകൾ ഉപയോഗിച്ച് പുത കൊടുത്താൽ ചെടിയുടെ ചുവട്ടിൽ എപ്പോഴും നനവ് നിലനിൽക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് സ്യൂഡോമോണാസും കൂടെ ഒഴിച്ചു കൊടുക്കാം.
തക്കാളിയുടെ ചെടി നന്നായി വളരുന്നതിനും നല്ലതുപോലെ കായ്ക്കുന്നതിനും ഓരോ 15 ദിവസം കൂടുമ്പോഴും എന്തെങ്കിലും ജൈവവളം ചെടിയുടെ ചുവട്ടിൽ കൊടുക്കണം. അപ്പോൾ ഞാൻ ദേ ഇതുപോലെ ചാണകപ്പൊടി ഈ തക്കാളിക്ക് കൊടുക്കും. ഈ തക്കാളി ഇങ്ങനെ മറിഞ്ഞു പോവുകയാണ്. അതിൻ്റെ തക്കാളിയുടെ കായകൾ ഉണ്ടായതിൻ്റെ കനം കൂടിയിട്ട ചുവട്ടിലേക്ക് നമ്മൾ ഇതേപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കൂടാതെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീതം നമ്മളുടെ ജൈവ സ്ലറിയും കൊടുക്കണം. ജൈവ സ്ലറി നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മളെ ജൈവ സ്ലറി എടുത്ത് നല്ലതുപോലെ നേർപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പം അത് ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ജൈവ സ്ലറി നമ്മൾ കൊടുക്കുന്നത് ചെടിയുടെ വളർച്ചയും കൂട്ടും, വിളവും നന്നായിട്ട് കൂട്ടിത്തരും. ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളിക്ക് വരുന്ന ഒരു പ്രധാന രോഗമാണ് ബാക്ടീരിയൽ വാട്ടം, അല്ലെങ്കിൽ ദ്രുതവാട്ടം എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം വരെ തക്കാളി നല്ലതുപോലെ നിന്നാലും ചിലപ്പം രാവിലെ വരുമ്പോൾ തക്കാളി വാടി തുടങ്ങിയിരിക്കുന്നത് കാണാം. വാടി തുടങ്ങിയാൽ പിന്നെ അതിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ പ്രയാസമാണ്. അപ്പം നമ്മൾ വാട്ടരോഗം ബാധിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വാട്ടരോഗം അല്ലെങ്കിൽ ബാക്ടീരിയൽ വാട്ടം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മണ്ണിൻ്റെ അമ്ലതയാണ്, അല്ലെങ്കിൽ മണ്ണിൻ്റെ പുളിപ്പാണ്. അപ്പം നമ്മൾ നന്നായി കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത് മണ്ണിൻ്റെ പുളിപ്പ് മാറിയതിന് ശേഷം, അല്ലെങ്കിൽ പുളിപ്പ് മാറിയ മണ്ണിൽ മാത്രമേ നമ്മൾ തക്കാളിയുടെ ചെടി നട്ടു വളർത്താവൂ. ഇനി നമ്മൾ തക്കാളി ചെടി നടുന്നതിന് മുന്നേ നമുക്ക് കുമ്മായമിടാൻ സാധിച്ചില്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഡോളമൈറ്റ് ഉണ്ട്. ഈ ഡോളമൈറ്റിൻ്റെ ഒരു സ്പൂൺ, ഒരു ടീസ്പൂൺ അളവിലെടുത്താൽ മതി. ഒരു ടീസ്പൂൺ ഡോളമൈറ്റ് ഇട്ടു. ആ ഡോളമൈറ്റ് ഇട്ടിട്ട് നമ്മളത് ഒരു ലിറ്ററാക്കി മാറ്റിയിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ചെടിയുടെ ചുവട്ടിൽ ഡോളമൈറ്റ് നേരിട്ട് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ഡോളമൈറ്റ് കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ചുവട്ടിലേക്ക് നമുക്ക് ഇതേപോലെ ഡോളമൈറ്റ് കലക്കിയത് ഒഴിച്ചു കൊടുത്താൽ മതി. തക്കാളിക്ക് വരാവുന്ന മറ്റൊരു രോഗം എന്ന് പറയുന്നത് ചിത്രകീടത്തിൻ്റെ ശല്യമാണ്. അപ്പോൾ ചിത്രകീടം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ചിത്രകീടത്തിൻ്റെ ശല്യം ഇലകളിലുണ്ടായ ഇതുപോലെ ഇരിക്കും. ചിത്രം വരച്ചതുപോലെ ഇലകളിലെല്ലാം ഇങ്ങനൊരു പാട് കാണും. ചിത്രകീടത്തിൻ്റെ ശല്യം വന്നാൽ അതില്ലാതാക്കാൻ നമുക്ക് ചെയ്യേണ്ടത് വേപ്പെണ്ണയും സോപ്പും ചേർത്തിട്ടുള്ള മിക്സ്ചർ. വേപ്പെണ്ണയും സോപ്പും ചേർത്തിട്ടുള്ള മിക്സ്ചർ ഉണ്ടാക്കാൻ 5 മില്ലി വേപ്പെണ്ണയും 5 മില്ലി സോപ്പും ചേർത്ത് മിക്സ് ചെയ്ത് 1 ലിറ്ററിനകത്ത് കലക്കി ചെടിയിൽ ഒഴിച്ചു കൊടുത്താൽ ചിത്രകീടത്തിൻ്റെ ശല്യം, തക്കാളിയിലും പയറിലും ഒക്കെ വരാറുണ്ട്. ഇപ്പം കാണിച്ചു തന്നിരിക്കുന്നത് പയറിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇതേപോലെ തന്നെ തക്കാളിയിലും വഴുതനയിലും ഒക്കെ ഉണ്ടാകാം. ഇതിനെല്ലാം ഈ വേപ്പെണ്ണ സോപ്പ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.